മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് ചേർപ്പങ്കൽ മെഡിസിറ്റി ചേർപ്പങ്കൽ പള്ളിക്കായിട്ട് ഒരു കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഒരു 10 സെന്റ് സ്ഥലത്തിൽ ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീട് പണി തീർന്ന ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് ഫിനിഷിംഗ് പണികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീടിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണിക്കുക. കോട്ടയം ജില്ലയിൽ പാലാ കോട്ടയം റോഡില് ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ട് 1 കിലോമീറ്റർ ദൂരമേ കാണൂ. അത്രയ്ക്കും നല്ല ഭംഗിയുള്ള, നല്ല വൃത്തിയായിട്ട്, നല്ല ക്ലീൻ ആയിട്ട് ചെയ്തിട്ടിരിക്കുന്ന നല്ലൊരു വീടാണ്. ചോദ്യവില 60 ലക്ഷം രൂപയാണ്. 60 ലക്ഷം രൂപ ചോദിച്ചാലും നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ നമുക്ക് ഇതാണ് ഈ വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത് മീനച്ചിൽ ഹോംസിൽ നിന്നും ബിജു ജോസ് ആണ് സംസാരിക്കുന്നത്. ഞാൻ ചേർപ്പങ്കൽ പാലാ കോട്ടയം റോട്ടിൽ ചേർപ്പങ്കൽ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ഇതാണ് പഞ്ചായത്ത് റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടിന്റെ ദൃശ്യങ്ങൾ. പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരേ കാര്യങ്ങൾ തന്നെയാണ്, കോരിച്ചൊരിയുന്ന മഴയത്ത് നമുക്ക് മുറ്റത്തിന്റെ പണികൾ, പെയിന്റിങ് പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു കുഴപ്പമാണ്. കാരണം എല്ലാ വീടുകൾക്കും അത് തന്നെയാണ് അവസ്ഥ. പണി കംപ്ലീറ്റ് ചെയ്ത് തീർത്തിടാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ 10 സെന്റ് സ്ഥലത്തിൽ 1500 സ്ക്വയർ ഫീറ്റിൽ പണി തീർത്തിട്ടിരിക്കുന്ന ലാസ്റ്റ് ഫിനിഷിംഗ് ടച്ചുകളൊക്കെ ഉണ്ട്. അതും കൂടെ ചെയ്ത് തടി പോളിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ മതിൽ കെട്ടിത്തിരിച്ചിട്ടിരിക്കുന്ന ഈ കോമ്പൗണ്ടിനകത്ത് 10 സെന്റ് സ്ഥലമാണ്. 10 സെന്റ് സ്ഥലത്തിനകത്ത് 1500 സ്ക്വയർ ഫീറ്റ് ആണ്. സൈഡിൽ 1.5 അടി വീതി ഇട്ടുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും കൂടുതൽ മുറ്റം കൊടുത്തുകൊണ്ടുള്ള വീടാണിത്. ഇതാണ് ബാക്ക് സൈഡിലേക്ക് വന്നപ്പോൾ അവിടെ പണി നടക്കുകയാണ്. കാരണം ബാക്കിലൊരു വർക്ക് ഏരിയയുടെ പണിയും മുകളിലേക്ക് സ്റ്റെയർ കേസ് കൊടുക്കാനുള്ള വർക്കുകളും നടക്കുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു. ഇത് അലക്കുകല്ലാണ്. ഇവിടെ അലക്കുകല്ല്, തുണിയൊക്കെ അലക്കി ഉണങ്ങാനിടാനൊക്കെ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അലക്കി ഉരുപ്പിഴിഞ്ഞ് ബക്കറ്റിനകത്തൊക്കെ വെക്കാവുന്ന രീതിയിൽ നല്ലൊരു അലക്കുകല്ലാണ്. ഇത് മുകളിലേക്ക് കയറുവാനുള്ള ചെറിയൊരു സ്റ്റെയർ കേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുക. സ്റ്റെയർ കേസ് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. സ്റ്റെയർ കേസ് എന്താ പറയത്തില്ല, സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിൽ നല്ല മുറ്റമുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഈ ചേട്ടന്മാർ ഇവിടെ നിന്ന് പണിയുന്നത് കൊണ്ട് നമ്മൾ അവിടുത്തെ ആ ഭാഗം നമ്മൾ കുറച്ചാണ് എടുത്തത്. കാരണം അവരുടെ പണിയെ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് കണ്ടോ, ഇപ്പം നല്ല മുറ്റം നമുക്ക് കാണാം. ബാക്ക് സൈഡിലും മുറ്റമുണ്ട്, ഫ്രണ്ടിലേക്കും മുറ്റമുണ്ട്, ഈ സൈഡിലേക്കും മുറ്റമുണ്ട്. നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ. ഇനി 10 സെന്റ് അല്ല, 1 10 സെന്റും കൂടെ വേണമെങ്കിൽ ഇതിനോട് ചേർന്നുള്ള 1 10 സെന്റും കൂടെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഈ നിലവിലുള്ള 10 സെന്റിനും വീടിനും കൂടിയാണ് ഈ വില പറയുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ, ഇതാണ്ട് നമ്മുടെ കാർ പോർച്ച്, നല്ല വലിപ്പമേറിയ കാർ പോർച്ച് മുറ്റത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ, ഒരു എൻ്റെ വണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഒരു 5 വണ്ടി 6 വണ്ടിയും കൂടെ പാർക്ക് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. നല്ലൊരു കല്യാണം പോലെയുള്ള ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് മുറ്റത്ത്, ഇത് ചെറിയൊരു മിനി ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നടന്നിറങ്ങി പോകാനൊക്കെ ആയിട്ടാണെങ്കിൽ വലിയ ഗേറ്റൊന്നും വലിച്ചു തുറന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഇതാണ് ഇതാണ് കറക്റ്റ് വ്യൂ. ഇതിൻ്റെ ബോർഡറിലൊക്കെ ഇച്ചിരി ഷെയ്ഡുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറൊരു കളറൊക്കെ കൊടുക്കാനായിട്ടുള്ളതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മഴയുടെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ പണി തീർക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാർ പോർച്ചിൻ്റെ വിസ്തൃതി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, വലിപ്പമേറിയ നല്ല ഒരു കാർ പോർച്ച് കടന്ന് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക്, കാർ പോർച്ചിൻ്റെ സിറ്റ് ഔട്ടിൻ്റെയും ഫ്രണ്ടിലൊക്കെ നമ്മൾ ടൈലിൻ്റെ വർക്കുകൾ കൊടുത്ത് സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഗ്രാനൈറ്റുകൾ നിർമ്മിതമായ സിറ്റ് ഔട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഈ തടിയൊക്കെ ഇനി പോളിഷ് ചെയ്യാനായിട്ടുള്ളതാണ്. തടിയൊന്നും പോളിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ പോളിഷിൻ്റെ വർക്കുകളൊക്കെയാണ് ഇനി തീരുവാനായിട്ടുള്ളത്. പാലാ ടൗണുമായിട്ട് ഏകദേശം 5 കിലോമീറ്ററോളം ദൂരം ആയിരിക്കും. ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 5 കിലോമീറ്ററോളം ദൂരമെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് മുത്തോലി ബ്രില്ലിൻ്റ് കോളേജുമായിട്ട് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമാണ്. ബ്രില്ലിൻ്റിലൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാനൊക്കെ വരുന്നവർ നമ്മളൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നമുക്കൊന്ന് മാസം തോറും റെൻറ്റ് കൊടുക്കാതെ ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ വന്ന് താമസിക്കാൻ ഒരു വീട് മേടിച്ചേക്കാം, തിരിച്ചു പോകാൻ നേരത്ത് നമുക്ക് റീസെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീട് നമുക്ക് ഉണ്ടെങ്കിൽ പറയണം എന്ന് പറയാറുണ്ട്. അവർക്ക് പറ്റിയ വീടാണിത്.
ഒരു സ്കൂട്ടറിനാണ് ഇപ്പോൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോയി ബ്രില്ലിന്റ് കൊണ്ടുപോയി വിടാൻ പറ്റുന്ന രീതിയിലുള്ള ദൂരമാണ്. ബ്രില്ലിന്റിലെ അധ്യാപകര് സാറുമാരായിട്ടുള്ളവർക്കൊക്കെ ഇവിടെ ഈ വീട് മേടിച്ചു കഴിഞ്ഞാൽ വന്നു പോകാം. ഇവിടെ അടുത്ത് താമസിക്കുന്നതൊക്കെ ബ്രില്ലിന്റിലെ അധ്യാപകരൊക്കെ ഇവിടെ മേടിച്ച് വീട് മേടിച്ച് താമസിക്കുന്നുണ്ട്. അപ്പോൾ ചേർപ്പങ്കൽ മെഡിസിറ്റിയാണ് ഈ അടുത്ത കാലത്ത് വന്നതിൽ പാലായുടെ തന്നെ അല്ലെങ്കിൽ ചേർപ്പങ്കലിൻ്റെ മുഖച്ഛായ മാറ്റിയെടുത്ത മറ്റൊരു പ്രസ്ഥാനം. അപ്പോൾ ഇവിടെ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ വിശാലമായൊരു ഹാളാണ് നമ്മൾ കാണുന്നത്. ഡൈനിങ് കം ലിവിങ് ഏരിയയാണ്. അപ്പോൾ ഇത് നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ടൈലാണ് ഇവിടെ വർക്ക് കൊടുത്തിരിക്കുക. നമ്മൾ ലൈറ്റൊന്നും ഉണാക്കിയില്ലെങ്കിലും ഇതാണ് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയും വായുസഞ്ചാരം ഇഷ്ടംപോലെയുള്ള നല്ല ഒരു ഹാളും ഡൈനിങ്ങും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നല്ല വലിപ്പമേറിയൊരു ഹാളാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് നമ്മുടെ വാഷ് ഏരിയ കൊടുത്തിരിക്കുക. വാഷ് ഏരിയയുടെ കവർ ചെയ്തുകൊണ്ട് നല്ലൊരു ടൈല് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ടൈല് വർക്ക് കണ്ടിട്ട് നമ്മൾ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ്, ഇതാണ് വാഷ് ഏരിയ. നല്ല മനോഹരമായിട്ടുള്ള വാഷ് ഏരിയയാണ്. നമുക്ക് കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത രീതിയിൽ എപ്പോക്സി ഒക്കെ ചെയ്തെടുത്തിരിക്കുന്ന നല്ലൊരു വാഷ് ഏരിയയാണ്. ഇതാണ് കോമൺ ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിരിക്കുക. കോമൺ ടോയ്ലറ്റിലേക്ക് നമ്മൾ തുറന്നു കയറുമ്പോൾ നല്ല ടൈല് വർക്കാണ് ആദ്യം തന്നെ ദർശിക്കാൻ സാധിക്കുക. കാരണം ഇതുണ്ട് ഇതിൻ്റെ പൈപ്പൊക്കെ ഡിവേർട്ടറായിട്ടുള്ള പൈപ്പുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പും എല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ടൈല് വർക്ക് എന്തൊരു ക്യൂട്ടാണെന്ന് കണ്ടു നോക്കിക്കോളൂ. നല്ല രസകരമാണ് ഈ ടൈല് വർക്ക് കാണാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തടി കൊണ്ടുള്ള അടുത്ത ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. വലിപ്പം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. അപ്പം ഇത് ആണ് ബെഡ്റൂമിൻ്റെ വലിപ്പമൊക്കെ ഇങ്ങനെ വ്യൂ ചെയ്തു. കാരണം അത്രയ്ക്ക് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതുണ്ടൊക്കെ ജനലിലൊക്കെ കൊടുത്ത് നമുക്ക് എയർ സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള തലമുറയിൽ മഴയുള്ളപ്പം ഭയങ്കര മഴ, ഇനിയുള്ള കാലങ്ങളിലൊക്കെ മഴയുള്ളപ്പം ഭയങ്കര മഴ, മഴയില്ലാത്തപ്പം ഭയങ്കര വെയിൽ, ചൂട്, 10 മണിക്ക് മഴ തീർന്നു കഴിഞ്ഞാൽ 11 മണിക്ക് വരുന്ന വെയിലിൻ്റെ ചൂട് സഹിക്കാൻ പറ്റത്തില്ലാത്ത ചൂട്, അങ്ങനെയുള്ള കാലാവസ്ഥയാണ് വരുന്നത്. അപ്പം നമുക്ക് എല്ലായിടത്തും ACയുടെ പോയിൻ്റ് വേണം. ACയുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ACയുടെ പോയിൻ്റൊക്കെ ചെയ്തിട്ടിരിക്കുന്ന ബെഡ്റൂമുകൾ, എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന്, പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇച്ചിരി ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കണം. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സോളാർ വാട്ടർ ഹീറ്റർ മുകളിൽ സെറ്റ് ചെയ്യാനായിട്ട് 25,000 രൂപയേ ഉള്ളൂ സാധാ സോളാർ വാട്ടർ ഹീറ്ററൊക്കെ സെറ്റ് ചെയ്യാൻ. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളം കിട്ടും, അതുപോലെ തന്നെ സാധാ വെള്ളവും കിട്ടും. ആ ഒരു രീതിയിലാണ്. ഇതാണ് മനോഹരമായൊരു കിച്ചൺ. നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ്. നമുക്കിത് ഏകദേശം 1,500 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. 1,500 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും വലിപ്പമുള്ള കിച്ചണെന്നുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയല്ല. അത്ര വലിപ്പമുള്ള കിച്ചണാണ്. കിച്ചണുമുണ്ട്, വർക്ക് ഏരിയയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. കാരണം കിച്ചണിൻ്റെ കബോർഡുകൾ, ട്രോളികൾ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല കബോർഡ് വർക്കുകളാണ്. ഗ്രാനൈറ്റ് ആണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഇതുണ്ട് ട്രോളിയൊക്കെ ചെയ്ത് ആ ഒരു നിലവാരം, എല്ലാത്തിലും ഒരു നിലവാരം പുലർത്തിക്കൊണ്ടുള്ള നല്ലൊരു വർക്കുകളാണ്. ഇവിടെ മുകളിലൊരു ബെർത്ത് ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ മുകളിലൊരു ബെർത്ത് ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം നമുക്ക് ഈ ചെമ്പുകലം പോലെയുള്ള സാധനങ്ങളൊക്കെ ഇന്ന് എടുത്ത് വെക്കണമെങ്കിൽ. അപ്പോൾ ഇവിടുന്ന് ഒരു വർക്ക് ഏരിയ പുറത്തേക്ക് കൊടുത്ത്, അപ്പോൾ ഈ വർക്ക് ഏരിയയുടെ പണിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ വർക്ക് ഏരിയയുടെ പണി നടക്കുമ്പോൾ അവിടെ ഒട്ടിച്ചിരിക്കുന്ന ഗ്രാനൈറ്റിൽ നിന്നും ഡാമേജ് വരാതിരിക്കാനായിട്ട് പേപ്പർ വെച്ച് കവർ ചെയ്തിരിക്കുക. ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ ഉണ്ട്, സിങ്ക്. അപ്പം സിങ്കൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടും നല്ലൊരു പെർഫെക്ഷൻ ഉള്ള നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് ചെയ്തിരിക്കുക. അപ്പോൾ മനോഹരമായൊരു കിച്ചൻ്റെ ദൃശ്യങ്ങൾക്ക് ശേഷം നമ്മൾ അതിമനോഹരമായ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. കിച്ചൻ്റെ വ്യൂ കണ്ടു കഴിഞ്ഞാലും കണ്ടാലും കൊതി തീരാത്ത നല്ലൊരു വ്യൂ ആണ്. നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഒരു സന്തോഷം തോന്നിക്കുന്ന ഒരു വ്യൂ ആണ് കിച്ചൻ്റെ വ്യൂ ഒക്കെ. അപ്പോൾ ഇത് വലിപ്പമേറിയ ഹാള്,
നമ്മള് ഇപ്പം വീട്ടിലൊരു കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ എല്ലാവർക്കും വരാന്ന ഇരിക്കാനുള്ള സ്പേസ് കിട്ടുന്ന ഇതിലുള്ള ഹോളാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്നത് അടുത്ത ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. എല്ലാം ജനൽപ്പാളികളൊക്കെ ഈയിടെ ആണെങ്കിൽ ഒരാൾ കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ അവർ ആദ്യം ശ്രദ്ധിക്കുന്നത് വീട്ടിലുള്ള ബെഡ്റൂമിനകത്തേക്കുള്ള വായു സഞ്ചാരമൊക്കെ എങ്ങനെയുണ്ടെന്നാണ്. നമ്മൾ ഓരോ ആൾക്കാർ വന്നു കഴിയുമ്പോൾ നമ്മളോട് പറയുന്ന അഭിപ്രായങ്ങൾ വെച്ചാണ് നമ്മൾ ഇനിയുള്ള ഓരോ കാര്യങ്ങളും നമ്മളും വിലയിരുത്തുക. അപ്പോൾ അങ്ങനെ വിലയിരുത്തുമ്പോൾ ഇത് നല്ല ജനൽപ്പാളികളൊക്കെ സൗകര്യങ്ങൾ കൊടുത്താലേ നല്ല എയർ സർക്കുലേഷൻ ബെഡ്റൂമിലേക്ക് വരുള്ളൂ. നല്ല എയർ സർക്കുലേഷൻ കിട്ടി നല്ല ശുദ്ധവായുക്കെ ശ്വസിച്ച് നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങിയാലേ നമുക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ രോഗങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല ശുദ്ധവായു ശ്വസിച്ച് കിടന്നാലേ നമുക്ക് എപ്പോഴും നല്ലൊരു ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു പുതിയ കൺസെപ്റ്റാണ്, പുതിയതെന്ന് പറയത്തില്ല എങ്കിലും ഒരു കൺസെപ്റ്റ്, നല്ല ടോയ്ലറ്റ് ആയിരിക്കണം, ടോയ്ലറ്റിന് വലിപ്പം വേണം, അല്ലെങ്കിൽ ടോയ്ലറ്റ് എപ്പോഴും വൃത്തിയായിരിക്കണം. വിദേശത്തൊക്കെ ഉള്ളൊരു കൾച്ചറാണത്, അവർ വിദേശത്തൊക്കെ പോയി വന്ന ആൾക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പറയുക ഇങ്ങനെ, എന്താ പറയുക, ടോയ്ലറ്റ് എപ്പോഴും വൃത്തിയായിരിക്കണം, ബെഡ്റൂമും എന്നെക്കായാലും ഏറ്റവും കൂടുതൽ വൃത്തിയായിരിക്കേണ്ടത് ടോയ്ലറ്റും അതുപോലെ തന്നെ കിച്ചണുമാണ്. ഇവിടെ രണ്ടിടത്തു നിന്നുമാണ് രോഗങ്ങൾ പടരുവാനായിട്ട് ഏറ്റവും കൂടുതൽ കാരണമുണ്ടാകുന്നത്, ഇവിടെ രണ്ടിടത്തു നിന്നുമാണ്. അപ്പോൾ അങ്ങനെ കാരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്, പിന്നീട് നമുക്ക് രോഗങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ വൃത്തിയുള്ള ടോയ്ലറ്റാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇവിടുന്ന് നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു, ഒരെണ്ണം അറ്റാച്ച്ഡും ഒരെണ്ണം കോമണുമാണ് കണ്ടത്. ഇനി കാണാൻ പോകുന്നതും അറ്റാച്ച്ഡ് ബെഡ്റൂമും തന്നെയാണ്, ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. വാസ്തുവൊക്കെ നോക്കി പണിത വീടാണിത്. വാസ്തുവൊക്കെ നോക്കി പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ അതുപോലെ ഇത് ഇവിടെയും കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് ഇത്, ഇതിനെ കുതിര എന്നാണ് പേര് പറയുക. ഇതൊക്കെ വെച്ചിരിക്കുന്നത് പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ പണികൾ ക്ലോസ് ചെയ്തിട്ടാണ് ഇതൊക്കെ എടുത്തു മാറ്റുവാനായിട്ടുള്ളതാണ്. അപ്പോൾ നല്ല കബോർഡ് വർക്കുകൾ, നല്ല തടി കൊണ്ടുള്ള വർക്കുകൾ, നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല ടൈലുകളൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം സെറായാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ വർക്കുകളും ക്ലിയർ കട്ടായിട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഒട്ടും മടിക്കരുത്. മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോയോടൊപ്പം ചേർക്കുന്ന ഫോൺ നമ്പർ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മീനച്ചിൽ ഹോംസിനെ കണ്ടെത്തുവാനായിട്ട് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യാം. ഗൂഗിൾ മാപ്പിൽ മീനച്ചിൽ ഹോംസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഓഫീസ് അഡ്രസ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ മീനച്ചിൽ ഹോംസ് പാല, ഏറ്റുമാനൂര്, കോട്ടയം മേഖലകളിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടികൾ നിങ്ങളെ കാണിക്കും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും പറയാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഒത്തിരി ജാടകളോ അല്ലെന്നും കാണിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുന്നോ, സിമ്പിളായിട്ട് നിങ്ങളെ വീട് കൊണ്ടേ കാണിക്കുന്നോ, സിമ്പിളായിട്ട് കച്ചവടം നടത്തുന്നോ. അപ്പോൾ പുതിയ വീഡിയോയുമായി എത്തുന്നതുവരേക്കും ഗുഡ് ബൈ.